എക്സൽ വി ബി എസ് ജനഹൃദയങ്ങളിലേക്ക്. എന്തുകൊണ്ട് എക്സൽ വി ബി എസ്? എക്സൽ വി ബി എസിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്ത്? കേരളത്തിലെ ഏറ്റവും വലിയ ട്രെയിനിംഗ് ആയിരുന്ന നെയ്യാറ്റിങ്കര ട്രെയിനിംഗിൽ നമുക്ക് കേട്ടറിയാം. ലെറ്റ്സ് ഗോ ടു ദ ഫീഡ്ബാക്ക്. എൻ്റെ പേര് അനു വിജയൻ, ഞാൻ ട്രിവാൻഡ്രം ആണ്. എക്സൽ ബി ബി എസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. വളരെ നല്ല ആക്ഷൻ സോങ്സും പാട്ടും ഫുള്ളായിട്ട് പറഞ്ഞാൽ നല്ലൊരു ബി ബി എസ് സെറ്റപ്പാണ് അവർ ചെയ്യുന്നത്. കുട്ടികൾക്ക് എന്ത് ആവശ്യമോ അതിനനുസരിച്ച് അവർ ചെയ്യുന്നുണ്ട്. ഓരോ വർഷവും അവർ വ്യത്യസ്തമായിട്ട് ഓരോന്നിന്ന് പുതുമയായിട്ട് മുന്നേറി വരുന്നുണ്ട്. സോ അതിന് എക്സൽ ബി ബി എസിന് ഒരു കൈയടി കൊടുക്കണം, കാരണം അവരുടെ ഹാർഡ് വർക്ക് ഇതിലുണ്ട്. കാരണം കുട്ടികളിലേക്ക് എത്തുമ്പോൾ അവർക്ക് എന്താണോ വേണ്ടതെന്ന് മനസ്സിലാക്കി ആ ഒരു ഓരോ അവരുടെ തീം സെലക്ഷൻ, അത് വളരെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഈ ഒരു ന്യൂജനിലെ ഏഴ് ഒരു കാലഘട്ടത്തിൽ അതിനെ തന്നെ എടുത്തിട്ട് അതൊരു ക്രൈസ്തവ രീതിയിലേക്ക് മാറ്റിയെടുത്തപ്പോൾ അതിൻ്റെ ഒരു ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം മാറ്റിയിട്ട് അതിനനുസരിച്ച് അവർക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റി. അപ്പം അത് കുഞ്ഞുങ്ങളിലേക്ക് പകർന്നെല്ലാം വേണ്ട. അതേപോലെ എക്സൽ ബി ബി സിയിലെ എല്ലാ ടീം മെമ്പേഴ്സിനും ഒരു കൈയടി എടുത്തുകൊണ്ട് നിർത്തുന്നു. ഒരുപാട് യങ് ലീഡേഴ്സ് നെയ്യാറ്റിങ്കര ട്രെയിനിങ്ങിൽ പങ്കെടുത്തുന്നുണ്ട്. പേരെങ്ങനെയാണ്? മഞ്ജിമ. ജനീഷ, മഞ്ജേരി, മഞ്ജിമ, മഞ്ജരി, സോറി മഞ്ജരി അല്ല മഞ്ജരി. നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു എക്സ്പീരിയൻസ് ഇവിടെ വരുന്നത്. പക്ഷെ എനിക്ക് വന്നപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആക്ഷൻ സോങ് ആയാലും പഠിപ്പിക്കുന്ന രീതി ആയാലും എല്ലാം അടിപൊളിയാണ്, സെറ്റാണ്. എനിക്ക് ഇഷ്ടമായി, നല്ലോണം രസമുണ്ട്. ഇത് പാട്ടും ആക്ഷൻ സോങ് ഒക്കെ സെറ്റാണ്, സ്റ്റെപ്പൊക്കെ വെറൈറ്റി ആണ്, നല്ല ഗെയിംസ് ഉണ്ട്, എല്ലാം അടിപൊളിയാണ്, ലൈക്കായി. എനിക്ക് ഈ വർഷത്തെ എക്സൽ വി ബി എസ് ഇഷ്ടപ്പെട്ട്. നല്ല പാട്ടൊക്കെ പൊളിയായിരുന്നു, പിന്നെ ഡാൻസ് അതുപോലെയാണ്, അതുപോലെ ഗെയിംസ് എല്ലാം നല്ല പവർ ആയിട്ടുള്ള എനർജി ആയിരുന്നു. ഈ എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറെ നാളായിട്ട് നമ്മുടെ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്ന സാറാണ്. എക്സൽ മിനിസ്ട്രീസിനെ സംബന്ധിച്ചിടത്തോളം അത് ദൈവത്തിൻ്റെ വലിയൊരു കൃപയും അനുഗ്രഹവുമാണ്. ആ ടീമിൻ്റെ ദൈവം നൽകിയിരിക്കുന്ന വലിയൊരു ദർശനം, പ്രത്യേകിച്ചും കുട്ടികളുടെ ഇടയിൽ അവരുടെ ഹൃദയത്തെ തൊട്ട് അറിയാൻ, അവരുടെ ജീവിതത്തെ കർത്താവിൻ്റെ സ്നേഹത്താൽ നിറച്ച് യേശുവിന് വേണ്ടി നാളുകളിൽ തീരുമാനമെടുക്കുവാനും അധ്വാനിക്കുവാനും അവരെ പ്രതിജ്ഞാബദ്ധരാക്കുന്ന, അനുഗ്രഹിക്കപ്പെട്ട നല്ല താലന്റുകളാൽ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു ടീമാണ് എക്സൽ മിനിസ്ട്രീസ്. കാലാകാലങ്ങളായി അവർ ചെയ്തു വരുന്ന എല്ലാ ശുശ്രൂഷകളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് വ്യത്യസ്ത ഭാഷകളിൽ കാലഘട്ടത്തിന് അനുസൃതമായ തരത്തിലുള്ള നല്ല തീമുകളെ ദൈവം നൽകുന്നതോർത്ത് ദൈവത്തിന് നന്ദി കരയിക്കുന്നു. രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ എന്നുമെന്നും കുഞ്ഞുങ്ങൾക്ക് തിളങ്ങാൻ കഴിയും, യേശുവിനായി പ്രയോജനപ്പെടാൻ കഴിയും എന്ന നിലയിൽ വളരെ മറ്റുള്ളവർക്ക് മാതൃകാപരമായ ശുശ്രൂഷകൾ നിർവഹിക്കുന്ന ഈ ടീമിനെ തുടർന്നും ദൈവം ശക്തമായി എടുത്തുപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. പറഞ്ഞോളൂ, എങ്ങനെയുണ്ടായിരുന്നു അവിടെ പാട്ടുകൾ? എങ്ങനെയുണ്ടായിരുന്നു ആക്ഷൻ സോങ്ങുകൾ? എങ്ങനെയുണ്ടായിരുന്നു? ചെറിയൊരു ഫീഡ്ബാക്ക് ആണ്ടോ? വർഷം ഞങ്ങൾ വരാറുണ്ട് എക്സൽ ബി ബി എസ്സിൽ. സാധാരണ കാട്ടാക്കട ട്രെയിനിങ്ങിന് വരണേ, പ്രാവശ്യം നമ്മൾ നെയ്യാറ്റിങ്കരയിലോട്ട് വന്ന് കൊള്ളാം, പാട്ടുകളൊക്കെ കൊള്ളാം, സൂപ്പറാണ്. ആഗ്രഹിക്കുന്നുണ്ടോ? എവിടെയാണ് നടത്തുന്നത്? ഞങ്ങളെ ചർച്ച് കുരുതങ്ങോട് പാലക്കല്, വേറെ രണ്ട് ചർച്ചും കൂടെ വിളിച്ചിട്ടുണ്ട് പഠിപ്പിക്കാനായിട്ട്. നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ്. നേരത്തെ ഉണ്ട്. ഓക്കെ ഓക്കെ. നിങ്ങൾ ഓക്കെ? എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇത്രയും നേരം കഴിഞ്ഞതിൽ? ആദ്യമായിട്ട് പങ്കെടുക്കുക അല്ലേ? ആദ്യമായിട്ട് നമ്മുടെ എക്സൽ ബി ബി എസിന്റെ ട്രെയിനിങ്ങിൽ നെയ്യാറ്റിങ്കര പങ്കെടുക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ? നല്ല എക്സ്പീരിയൻസ് ആണ്. ഓക്കെ ഓക്കെ. എന്റെ പേര് അരുൺ കുമാർ. പാട്ടുകളൊക്കെ ഇഷ്ടപ്പെട്ടു, നല്ല ഡിവോഷനാണ്. സാർമാരുടെ പെർഫോമൻസ് ഒക്കെ നല്ലൊരു സൂപ്പർ. ഓക്കെ. അപ്പോൾ ബി ബി എസിന്റെ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്ന ആദ്യമായിട്ടാണോ? അല്ല, ഇതിപ്പോ ഒരു ഏഴ് വർഷമായി. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ കഴിഞ്ഞ വർഷത്തെക്കാട്ടും ബി ബി എസിന്റെ പാട്ടുകൾ, ആക്ഷൻ സോങ്ങുകൾ, ആക്ടിവിറ്റികൾ ഈ വർഷം കൂടുതൽ മെച്ചമാക്കിയോ? കഴിഞ്ഞ വർഷത്തെക്കാട്ടും കുറച്ചുകൂടെ നല്ല ഇതാണ്. നല്ല ഇതാണ്. ഓക്കെ. അപ്പോൾ ഈ പ്രാവശ്യം ബി ബി എസ് നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, നമ്മുടെ നെയ്യാറ്റിങ്കര ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്ന, എല്ലാ വർഷവും പങ്കെടുക്കുന്ന ഒരുവിടുത്തെ ഒരു മെയിൻ ലീഡറാണ് പാസ്റ്റർ റിജു. അദ്ദേഹം ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസും നമ്മുടെ ബി ബി എസിന്റെ ട്രെയിനിങ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ആക്ച്വലി ട്രെയിനിങ് പങ്കെടുത്തത് നെടുമങ്ങാടാണ് പങ്കെടുത്തത് രണ്ടു ദിവസം. പക്ഷേ കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും എനിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് ഫീൽ ചെയ്തത് ആക്ഷൻ ആയിരുന്നാലും ക്ലാസ്സുകളായിരുന്നാലും ഒരു വെറൈറ്റി ആയിരുന്നു. എന്തായാലും 2024 ബി ബി എസ്
നമ്മൾ തകർക്കും. കർത്താവിൻ്റെ നാമമൊക്കെ തന്നെ ഞങ്ങൾ ഒരുമിച്ച് പ്രതിനിധിപ്പെടും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് താങ്ക്സ് ടു എക്സൽ ടീം. ഗോഡ് ബ്ലെസ്. എങ്ങനെയുണ്ടായിരുന്നു ട്രെയിനിങ്? അടിപൊളിയാണ്. കൂടുതൽ ഇഷ്ടപ്പെട്ട പാട്ടുകളാണോ ആക്ഷൻ ആണോ എന്താണ്? മൊത്തത്തിൽ സെറ്റാണ്. ഓക്കെ, അപ്പൊ വി ബി എസിന്റെ ട്രെയിനിങ് മൊത്തത്തിൽ സെറ്റാണ്. അപ്പോൾ ബി ബി എസ് മൊത്തത്തിൽ സെറ്റാക്കാൻ പ്ലാൻ ഉണ്ട്. ഓക്കെ, ആദ്യമായിട്ടാണോ ട്രെയിനിങ് പങ്കെടുക്കുന്നത്? അല്ല. ഓക്കെ, നിങ്ങളെ പേരെങ്ങനെയാണ്? നിങ്ങളുടെ ഒരു സ്ഥലത്തു നിന്നാണ് വരുന്നത്? ഓക്കെ ഓക്കെ ഓക്കെ. പാട്ട് എന്താണ് കൂടുതൽ ഇഷ്ടപ്പെട്ട പാട്ടുകളാണോ? ഓക്കെ ഓക്കെ, അപ്പോൾ ഈ പ്രാവശ്യത്തെ ബി ബി എസ് അനുഗ്രഹമായിട്ട് അടിപൊളിയായിരുന്നു. ഓക്കെ, താങ്ക് യു. എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഡെറിനും തോമസും നമ്മുടെ മുമ്പിലുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു രണ്ട് ബി ബി എസിന്റെ ട്രെയിനിങ് എങ്ങനെയുണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ്. ചുമ്മാ അത് പാട്ടുകൾ പഠിച്ചു പോവാണോ അതോ പാട്ടുകൾ മറ്റുള്ളവരെ പഠിപ്പിക്കുമോ? കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കാൻ തയ്യാറാണോ? ഓക്കെ, പാട്ടുകളുടെ നിലവാരം കണ്ടോ? നല്ല പാട്ടുകളാണോ? ആക്ഷൻ സോങ് വളരെ അടിപൊളിയാണ്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. സൂപ്പറായിരുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു.